Namaskaram, ഞാൻ റീന മാർട്ടിൻ എല്ലാവർക്കും ഫിംഗർ മാജിക്കിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ബാങ്കിൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്കിപ്പോൾ ബാങ്കിൾസ് അതിൻ്റെ മോൾഡുകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അപ്പം മോൾഡ് ഇതുപോലത്തെ മോൾഡാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ വന്നത് ഇതിന് വേണ്ടത് ഷുഗർ ബീഡ്സ് വേണം പിന്നെ അതിൻ്റെ ത്രെഡ് നീഡിൽ ഗ്ലൂ ഇങ്ങനെ സാധനങ്ങളൊക്കെ മതി അപ്പം നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഇനിയിപ്പോൾ സൂചിയിൽ നൂല് കോർത്തിട്ടുണ്ട് ഇത് ജ്വല്ലറി മേക്കിംഗ് നീഡിൽ ത്രെഡ് അതിൻ്റെ തന്നെ അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് നീഡിൽ നമ്പർ 12 ആണ് ത്രെഡ് 1/2 ആണ് നമ്മൾ കോർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു നീഡിൽ മതി ഇതിന് ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വളയാണ് ഇത് ട്വിസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് മോൾഡാണിത് ഇതിനിപ്പോൾ നമ്മൾ നോട്ട് ഇട്ടിട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂചി ആദ്യം നമ്മൾ നിറയെ ഹോൾസാണിത് അപ്പോൾ സൂചികൾ കുളിക്കണം നമ്മളിങ്ങനെ എടുക്കും എടുത്തിട്ട് നമ്മളിതിൻ്റെ അടിയിലായിട്ട് ഈ ഈ തുമ്പ് പിടിച്ചിട്ട് ഈ അടിയിലായിട്ട് നമ്മളിന്ന് കെട്ടിടുക അടിയിൽ നമ്മൾ കെട്ടിട്ട് അപ്പൊ അതൊരു ഒന്നോ രണ്ടോ കെട്ടിടുക ഒരു കെട്ട് കൊണ്ട് ചിലപ്പോൾ നിൽക്കില്ല അത് അപ്പൊ രണ്ട് കെട്ടിടണം നമ്മൾ രണ്ട് കെട്ടിട്ട് കഴിഞ്ഞിട്ട് നമ്മളവിടെ പശയിട്ട് കൊടുക്കണം അപ്പൊ ഗ്ലൂ ഇടുന്നത് സ്റ്റിക് ഫാസ്റ്റോ അല്ലെങ്കിൽ ഫെവിക്കോളിൻ്റെ ഏതെങ്കിലും ഗ്ലൂ ഇട്ട് കൊടുക്കാം ഗ്ലൂ ഇട്ട് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം അതിനെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നത് നല്ലതാണ് കാരണം ഗ്ലൂ ഇട്ട ഉടനെ നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് ത്രെഡ് വലിഞ്ഞു പോരും അതുകൊണ്ട് അത് കുറച്ച് നേരം ആവാൻ വേണ്ടി വെട്ടാൻ നല്ലത് പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഒരു ഹോളിൻ്റെ അടിയിലായിട്ട് അങ്ങ് ഇട്ട് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോളിൽ കൂടെ നമുക്ക് സൂചി ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കാം ഒന്ന് ബാക്കിലേക്ക് എടുത്ത് വീണ്ടും അതിനെ തിരിച്ച് തൊട്ട മറ്റേ സൈഡിലുള്ള ഇപ്പം ഈ സൈഡിൽ നിന്നാണ് ബാക്കിലേക്ക് എടുത്തത് മറ്റേ സൈഡിൽ നിന്ന് വീണ്ടും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കും അപ്പം അത് നൂലൊന്നും അവിടെ ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അതിലേക്ക് ഷുഗർ ബീഡ്സ് ഇങ്ങനെ കോർക്കണം അപ്പം ഓരോ വളയ്ക്കും ഇത് എണ്ണം വ്യത്യാസം ഉണ്ടാവും അപ്പം ഏകദേശം ഒരു 6 എണ്ണമാണ് ഒരു വളയിൽ കയറുന്നത് അപ്പം അതിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരുന്നത് ചിലത് വരുമ്പോഴത്തേക്കും 7 എണ്ണം അപ്പം ഇതിൽ 6 എണ്ണം പാകണം അപ്പം ഇതിങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ ഇത് വളഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇങ്ങനെ 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 വളഞ്ഞ് 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 പോവാണ് അപ്പം നമ്മൾ ആ ഒരു വെട്ട് ഭാഗമുണ്ട് അതിലാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് ഞാനിതിനകത്ത് 6 ഷുഗർ ബീഡ്സ് കോർത്തിട്ടുണ്ട് അപ്പം 6 എണ്ണം ഇതിനകത്ത് മതിയാവും ഇതിപ്പോൾ ഇത് പാകാണ് ചില ഇതിനകത്ത് 7 എണ്ണം വേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ എണ്ണം നോക്കിക്കണം ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ കാണാൻ പറ്റുള്ളൂ അതിങ്ങനെ അവിടെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വന്ന് ഈ ത്രെഡ് എടുത്ത് നെക്സ്റ്റ് ഹോളിലേക്ക് എടുക്കരുത് ഓൾട്ടർനേറ്റീവ് ഹോളിലേക്ക് പോകണം അതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് പോയാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ ഇപ്പോൾ ശരിക്കും അത് നെക്സ്റ്റ് ഓരോ ഹോളിലേക്ക് പോകേണ്ടതാണ് പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് ഹോളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയുണ്ടാവും പിന്നെ നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ 3, 6 ഇനി എല്ലാം അതിൽ 6 എണ്ണം തന്നെ കുറക്കണം ഇനി 6 എണ്ണം കുറക്ക് എടുത്തിട്ട് ടൈറ്റാക്കി പിടിക്കണം പിന്നെ ടൈറ്റാക്കി പിടിച്ചിട്ട് വീണ്ടും എല്ലാം ഇനി ഓൾട്ടർനേറ്റീവ് മാത്രം പോവുക ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാനൊരു ക്രീം കളറിൻ്റെ ഷുഗർ ബീഡ്സാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഒരു കളർ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ പോകാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഗോൾഡ് ബീഡ്സ് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്ക് വേണമെങ്കിൽ ഒരു ഗോൾഡ് ബീഡ് സെയിം ഒരു നമ്പർ 0 അല്ലെങ്കിൽ നമ്പർ 1 അതിലും വലുതിടരുത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോകാം അതായത് 3 എണ്ണം ഷുഗർ ബീഡ് കഴിഞ്ഞ് 1 മണി ഇട്ടിട്ട് പിന്നെ 3 ഷുഗർ ബീഡ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇത് ഞാൻ ഷുഗർ ബീഡ്സ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് പോയി കഴിഞ്ഞ് നമ്മളിങ്ങനെ ചുറ്റി 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 ഇവിടെ എത്തും ഇവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പിന്നെ അടുത്ത ഹോൾ അടയ്ക്കണമല്ലോ അങ്ങനെ ഹോൾ അടയ്ക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ അത് തന്നെ പിന്നെ ഓൾട്ടർനേറ്റീവ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ
അങ്ങനെ പോണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ബ്ലാക്ക് റെഡ് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇട്ടിട്ട് നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ വട കംപ്ലീറ്റ് ചെയ്യണം. ഭയങ്കര ഈസിയാണ് അത് ചെയ്യാനായിട്ട്. മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഷുഗർ ബീഡ്സ് മാത്രമേ അതിനകത്ത് കൂടുതലായിട്ട് പോകുള്ളൂ എന്നുള്ളതാണ് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ ഷുഗർ ബീഡ്സ് മാത്രമാണ് ആ വെട്ടിൻ്റെ ഉള്ളിൽ കയറുള്ളൂ. പിന്നെ ഒരേ നമ്പർ തന്നെ കുറക്കണം എല്ലാ സമയത്തും. ആറ് എന്നുള്ളത് പിന്നെ ഏഴും അങ്ങനെ അഞ്ചും ഒന്നും ആയി പോകരുത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് കുറയും. ചുറ്റി 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 എടുത്ത് നമുക്കിതിനെ കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ടിസ്റ്റ് ടിസ്റ്റ് വരും. പിന്നെ ഇപ്പോൾ ഞാനിത് വേണമെങ്കിൽ ഇത് റിവേഴ്സ് എടുത്തിട്ട് വേണമെങ്കിൽ അതിനാ ഇപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് ചെയ്തേക്കണമുണ്ട്, കുറേ ഗ്യാപ്പ് അടക്കി കിടപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വേണമെങ്കിൽ അടയ്ക്കാൻ വേണ്ടി അടച്ചടച്ച് പോകാൻ വേണം. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് തിരിച്ചെടുക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ ഇങ്ങനെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചെടുക്കുന്നതുകൊണ്ടാണ് രണ്ടു മൂന്ന് ചുറ്റി ചുറ്റിയിട്ട് എടുക്കുന്നത്. അതിന് പോകേണ്ടിരിക്കാൻ അത്രേ ഉള്ളൂ. ആ ഗ്യാപ്പിലാണ് ഇവിടുത്തെ ഗ്യാപ്പിലേക്ക് ഞാൻ എടുത്തേക്കാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, നമ്മൾ ഓൾട്ടർനേറ്റീവ് അല്ലേ പോയിരിക്കുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാനത് കോൺട്രാസ്റ്റ് കളർ വരുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചത്. പിന്നെ ചില ഷുഗർ ബീഡ്സിൻ്റെ വലിപ്പം അനുസരിച്ചും ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരേ അളവിൽ നമുക്ക് കിട്ടും. അത് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ അതിൻ്റെ അളവുകൾക്ക് വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വന്നു കഴിയുമ്പോഴത്തേക്കും ഭംഗി ഉണ്ടാവില്ല. നമ്മളന്ന് ഗ്യാപ്പ് അടച്ചു പോകും. ആ ഗ്യാപ്പ് നമ്മൾ ബ്ലാക്ക് ഇട്ടും. ഇനി ഓൾട്ടർനേറ്റീവ് മാത്രമേ പോകുള്ളൂ. കാരണം അവിടെ ഗ്യാപ്പ് ഉള്ളത് ഓൾട്ടർനേറ്റീവാണ്. അങ്ങനെ മാത്രമേ അത് പോകുള്ളൂ. ഞാനിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി മാത്രം ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. സെയിം തന്നെ മെത്തേഡ് സെയിം തന്നെ, ഞാൻ കളർ മാറ്റിയിട്ടു. അത് എപ്പോഴും ക്രീമിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും എപ്പോഴും ഭംഗി വരിക. ക്രീമിൻ്റെ കൂടെ നമുക്ക് ബ്ലാക്ക് റെഡ് അല്ലെങ്കിൽ ഗ്രീൻ എന്തായാലും ക്രീമിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആയിരിക്കും ഭംഗി വരിക. ഇപ്പോൾ തന്നെ ഒത്തിരി വ്യത്യാസമായില്ലേ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ക്രീം കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായത്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം റിവേഴ്സ് ഓൾട്ടർനേറ്റീവ് അത് വന്നോളൂ, അങ്ങനെ തന്നെ വന്നോളൂ. ചിലപ്പോൾ രണ്ട് കളർ അടുപ്പിച്ച് തരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ എണ്ണമനുസരിച്ചുള്ള പ്രത്യേകതകളാണ്. അത് ചിലപ്പോൾ രണ്ട് കളർ അടുപ്പിച്ച് വരും ഒരു സ്ഥലത്ത് മാത്രം. അതെന്തെങ്കിലും രണ്ട് കളർ അടുപ്പിച്ചു ഇതുപോലെ നമുക്ക് വള കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള വള ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയുള്ളത് കാണിച്ചുതരാം. അപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക് ഷുഗർ ബീഡ്സ് മാത്രം ഇട്ടിട്ടാണ്. പിന്നെ നടുക്ക് ഒരേ ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് ഒക്കെ എടുക്കുന്നുണ്ട് ബ്ലാക്കിൻ്റെ ഇടയ്ക്ക്. സെയിം ഇത് തന്നെ ഇതേ മെത്തേഡാണ് ചെയ്യുന്നത്. ഇത് ഷുഗർ ബീഡ്സ് മാത്രം ഫുള്ളൊരു ഒറ്റ കളർ മാത്രം ഇട്ട് ചെയ്തിരിക്കുകയാണ്. അതും ഭംഗിയാണ്. നിങ്ങൾ ചെയ്താലും ഇതും ഭംഗിയാണ്. നമ്മൾ കോൺട്രാസ്റ്റ് ഇട്ടാലും ഇട്ടു ഭയങ്കര ഈസിയാണ്. നിങ്ങളിത് മോൾഡ് കിട്ടുവാണെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നുണ്ടെങ്കിൽ മോൾഡ് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. മോൾഡിൻ്റെ പേര് വാണിയ എന്ന് പറയും. വാണിയ ബാങ്കിൻ്റെ മോൾഡ് തന്നെ വാണിയ എന്നുള്ള പേരിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ചോദിച്ച് ഇതുപോലെ തന്നെ ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ബൈ.